വിനു, കഴിഞ്ഞ തവണ കാഴ്ചവെച്ച മികച്ച പ്രകടനം അത് തന്നെയല്ലേ രണ്ടാം ഊഴത്തിനും കാരണം? ആ തീർച്ചയായും പ്രജുല, ഈ ആ ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ബി ജെ പിയെ ശ്രീധരൻപിള്ള എന്ന ഒരു ചോയ്സിലേക്ക് തന്നെ വീണ്ടും എത്തിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ കുമ്മനം മത്സരിക്കുമെന്നുള്ള ചില സൂചനകൾ പുറത്തു വന്നിരുന്നെങ്കിലും കുമ്മനം എന്നല്ല ആര് മത്സരിച്ചാലും ശ്രീധരൻപിള്ള നേടിയത്ര വോട്ടുകൾ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ നേടാൻ കഴിയില്ല എന്നുള്ള വിശ്വാസം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിക്കഴിഞ്ഞിരുന്നു. നമുക്കറിയാം 42,682 വോട്ടുകൾ നേടി ബി ജെ പിയുടെ സംസ്ഥാനത്ത് തന്നെ മികച്ച പ്രകടനങ്ങളിൽ ഒന്നായിട്ടാണ് ശ്രീധരൻപിള്ള ചെങ്ങന്നൂരിൽ കാഴ്ചവെച്ചത്. നേരത്തെ നേടിയിൽ നിന്നും ഏതാണ്ട് 30% വോട്ടുകളുടെ വർധനയാണ് പിള്ളയുടെ സ്ഥാനാർത്ഥത്തിലൂടെ ബി ജെ പിക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ചെങ്ങന്നൂരിൽ ശ്രീധരൻപിള്ള എന്നുള്ള ആ ഓപ്ഷനിൽ തന്നെ ബി ജെ പി ഉറച്ചു നിൽക്കുകയാണ്. മാത്രമല്ല കുമ്മനം മത്സരിച്ച് വോട്ടുകൾ ഇതിലപ്പുറം ഇതിൽ കുറഞ്ഞു പോയാൽ അത് പാർട്ടിക്ക് തന്നെ വലിയൊരു തിരിച്ചടിയാകുമെന്നുള്ള ഒരു നിഗമനത്തിലും ബി ജെ പി എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ശ്രീധരൻപിള്ളയിലേക്ക് ബി ജെ പിയുടെ ഒരു ചോയ്സ് പോകുന്നത്. മാത്രമല്ല പ്രധാനപ്പെട്ട കാര്യം ബി ഡി ജെ എസിനെ സംബന്ധിച്ചിടത്തോളം ചെങ്ങന്നൂരിൽ അവർ വലിയൊരു വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ഒരു സമവായ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ശ്രീധരൻപിള്ളയുടെ സാന്നിധ്യമാണ് ബി ഡി ജെ എസും താല്പര്യപ്പെടുന്നത്. ശ്രീധരൻപിള്ളയാണെങ്കിൽ സഹകരിക്കാം, എൻ ഡി എയോട് സഹകരിക്കാമെന്നുള്ള നിലപാടിലാണ് ബി ഡി ജെ എസ് എന്നറിയുന്നു. മാത്രമല്ല വെള്ളാപ്പള്ളി നടേശനും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കും ഒരേപോലെ താല്പര്യമുള്ള വ്യക്തിയാണ് ശ്രീധരൻപിള്ള എന്നതും മറ്റൊരു കാര്യമാണ്. നമുക്കറിയാം എൻ എസ് എസിനൊക്കെ ഒരു പരിധിവരെ കുമ്മനത്തോട് അല്പം വിരോധമുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ നേരത്തെ തന്നെ ചില ഘട്ടങ്ങളിലെങ്കിലും അവർ അവരുടെ എതിർപ്പ് പ്രകടിപ്പിച്ച സാഹചര്യമുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് ചെങ്ങന്നൂരിൽ ശ്രീധരൻപിള്ള തന്നെയാണ് സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലേക്ക് പാർട്ടി ആ ഒരു ധാരണയിൽ പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങളോട് പാർട്ടി അത്തരത്തിലുള്ള ഒരു നിർബന്ധമുണ്ട്, തന്നോട് അത്തരത്തിലുള്ള ഒരു ആവശ്യം പാർട്ടിയുടെ ചില കേന്ദ്രങ്ങളിൽ നിന്നെങ്കിലും ഉന്നയിച്ചതായി ശ്രീധരൻപിള്ള പറയുകയും ചെയ്തു. ഏതാണ്ട് അദ്ദേഹം ഈ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ചെങ്ങന്നൂരിൽ ശ്രീധരൻപിള്ള തന്നെയാകും ബി ജെ പി സ്ഥാനാർത്ഥി എന്ന കാര്യത്തിലേക്ക് അല്ലെങ്കിൽ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. ശരി ബിനുരാജ്, ശ്രീധരൻപിള്ളിയുടെ പ്രതികരണം തന്നെ ലഭ്യമായിട്ടുണ്ട്. താൻ സ്ഥാനാർത്ഥിയാകുന്നതാണ് പാർട്ടിക്ക് താല്പര്യമെന്നാണ് ബോധ്യപ്പെട്ടതെന്ന് ശ്രീധരൻപിള്ള ഏഷ്യാനെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചു. സമുദായ സംഘടനകളുടെ നിലപാടും ബി ജെ പിക്ക് അനുകൂലമാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ ബി ജെ പിക്ക് വോട്ട് കൂടുതൽ കിട്ടുമെന്ന് ശ്രീധരൻപിള്ള പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ഞാൻ മത്സരിക്കണമെന്ന കാര്യത്തിൽ പാർട്ടിക്കെല്ലാം ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബി ജെ പി മികച്ച നേട്ടം ആ മണ്ഡലത്തിലുണ്ടാക്കും. കേരളത്തിലെ ഇന്നുള്ള രണ്ട് മുന്നണികൾക്ക് നിന്ന് വ്യത്യസ്തമായി മറ്റൊന്നിന് അവിടെ ജയിക്കാൻ സാധിക്കുമെന്ന് 100% ഞാൻ ഉറച്ചു വിശ്വസിക്കുക. കഴിഞ്ഞ തവണ എന്നെ പിന്തുണച്ച എല്ലാ പ്രസ്ഥാനങ്ങളുടെയും കൂടുതലായി മറ്റു ചില പ്രസ്ഥാനങ്ങളുടെയും തീർച്ചയായിട്ടും ബി ജെ പിക്ക് അനുകൂലമായ അന്തരീക്ഷമുണ്ട്. കാരണം ബി ജെ പി ജയിക്കും എന്നുള്ള തോന്നൽ വന്നാൽ സ്വാഭാവികമായിട്ടും അതിനെ ഇഷ്ടപ്പെടാൻ ജനങ്ങൾ തയ്യാറാണ്. 42,700 വോട്ട് കിട്ടിയ 30% വോട്ട് നേടിയൊരു കക്ഷിക്ക് 2-3% കൂടി കിട്ടിയാൽ ജയിക്കാം എന്ന് വരുമ്പോൾ, ശക്തമായ ത്രികോണം നടക്കുമ്പോൾ ജയിക്കാമെന്ന് വരുമ്പോൾ, അതിനനുസരിച്ച് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് വോട്ട് ചെയ്യാത്ത ധാരാളം ആളുകൾ മാറി ചിന്തിക്കും എന്ന് 100% എനിക്ക് ഉറപ്പുണ്ട്.